ഓഫീസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് അഭിലാഷ് എന്നാണ്. കൊച്ചിയിലാണ് നമ്മുടെ സ്ഥലം. അപ്പോൾ നമ്മൾ ഒരുപാട് നാളായി നല്ല രീതിയിൽ പെൻഡിങ് ഉണ്ട് നമ്മുടെ വീഡിയോസ്. നല്ല ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ ആണ്. അത് കാരണം വേറൊന്നുമല്ല, നമ്മുടെ ചാനലിൽ ചെറിയൊരു പണി കിട്ടിക്കിടക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ട് വീഡിയോയും കാര്യങ്ങളും ഇടാത്തത്. അപ്പോൾ ഇപ്പോഴത് ശരിയായിട്ടില്ല. അപ്പോൾ അത് കറക്റ്റാകുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണമായിരിക്കും. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷിൻ്റെ അപ്ഡേറ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അവൻ്റെ ടാങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്തേക്കണം. അധികം വൈകി തന്നെ നമ്മുടെ ചാനലിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തീരണമായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണമായിരിക്കും. അപ്പോൾ ഒക്കെ എന്നാൽ വീഡിയോയിലും കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ലൈക്ക് ഷെയർ ഒക്കെ ചെയ്ത് വെക്കുക. പിന്നെ നമ്മുടെ കമൻറ്റിന് കുറച്ച് റിപ്ലൈ തരാൻ ബാക്കിയുണ്ട്. അത് നമുക്ക് തരാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അത് കഴിയാൻ നേരത്ത് നമ്മുടെ കമൻറ്റുകൾക്കെല്ലാം കറക്റ്റായിട്ട് റിപ്ലൈ തന്നെ ആയിരിക്കും. ഈ വീഡിയോ, അതായത് ഇപ്പോൾ ഇടുന്ന വീഡിയോസ് മുതലുള്ള കമൻറ്റുകൾ എല്ലാം നമ്മൾ റിപ്ലൈ തന്നെ ആയിരിക്കും. അപ്പോൾ ഒക്കെ എന്നാൽ വീഡിയോയിൽ കാണാം. ഈ കാണുന്ന ടാങ്കിലാണ് അപ്പോൾ നമ്മൾ റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷിനെ ഇട്ടേക്കണം. അപ്പോൾ ടാങ്ക് ഒന്ന് തുറന്ന് കറക്റ്റായിട്ടൊന്ന് കാണിച്ചു തരാം. കുറേ കാലമായിട്ട് വാട്ടർ ചേഞ്ചിങ് ഒന്നും കൊടുക്കാൻ ഇട്ടേക്കണാണ്. എയറേഷനൊക്കെ ഓഫ് ചെയ്തിട്ട് അപ്പോൾ ഇതിനുള്ളിലെ ചെളിയും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് കളയണം. ഇപ്പോൾ ഇതിൽ കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ അഴുക്ക് പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊന്ന് ഇറങ്ങി ക്ലീൻ ചെയ്യണം. അപ്പോൾ നമ്മുടെ ക്യാറ്റ് ഫിഷ് എന്തായി, എത്രത്തോളം വലുതായെന്നൊന്നും നമുക്കറിയാൻ പാടില്ല. ഇടയ്ക്ക് ഫീഡ് എടുക്കണ മാത്രം കാണാറുള്ളൂ. പിന്നെ നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ല അവന്മാരെ. പിന്നെ അതുകൂടാണ്ട് ഇതിൽ നമ്മൾ 3 കബൂട്ട കോയിൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന്മാരെയും നമ്മൾ കാണാറില്ല. 1-2 വല്ലപ്പോഴും കാണുള്ളൂ. അപ്പോൾ അതും എന്തായെന്നൊന്ന് നോക്കണം. നമുക്ക് സ്പീഡിൽ വെള്ളമൊന്ന് പറ്റിക്കാം. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കളർ കണ്ട നല്ല രീതിയിൽ കലയും കിടക്കാണ്. നമുക്ക് വേഗത്തിൽ തന്നെ വെള്ളം അങ്ങോട്ടൊന്ന് വറ്റിച്ചേക്കാം. അതേ നമ്മുടെ മീനെയൊക്കെ ഒന്ന് കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷാണ് ഈ കാണുന്നത്. അവന് ഏകദേശം നമ്മുടെ കാലിൻ്റെ പാദത്തോളം വലുതായിട്ടുണ്ട്. ഇനി ഒന്നും കൂടി കറക്റ്റായിട്ട് കാണിച്ചു തരാം. പിന്നെ കബൂട്ട കോയി ഏകദേശം കുറച്ച് വലുതായിട്ടുണ്ട്. അവനെയും ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമ്മുടെ റെഡ് ടെയിൽ ഏകദേശം ഇത്രയും വലുതായിട്ടുണ്ട്. അപ്പോൾ അവനെ നമുക്ക് ഒന്ന് പിടിച്ചെടുത്തേക്കാം. നമ്മൾ ഇതിൽ ഏകദേശം ഒരു 3 കബൂട്ട കോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരെണ്ണുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ അവന്മാര് വിളിച്ച് തിന്നിട്ടുണ്ട്. നമുക്ക് അവന്മാരെ കാണിച്ചു തരാം. ഏകദേശം ദേ ഈ ഒരു വലിപ്പമായിട്ടുണ്ട് നമ്മുടെ കബൂട്ടക്കോയി. ബാക്കിയുള്ളതിനെല്ലാത്തിനെയും നമ്മുടെ ക്യാറ്റ് ഫിഷ് പിടിച്ച് തിന്നിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ക്യാറ്റ് ഫിഷ് ഏകദേശം ഇത്രയും വരെയും വലുതായിട്ടുണ്ട്. അപ്പോൾ ഇവനെ കൊണ്ടുവന്നപ്പോൾ ഒരു സ്റ്റേജ് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ കാണിക്കണേക്കും. പിന്നെ ഇപ്പോൾ എന്തോരം വലുതായി എന്നുള്ളത് നമുക്കൊന്ന് ടാപ്പിനെ അളന്ന് നോക്കണം. ഇപ്പോൾ ഏകദേശം കണ്ട നമ്മുടെ കാലിൻ്റെ പാദത്തിൻ്റെ അത്ര ആയിട്ടുണ്ട് ഇവൻ. അപ്പോൾ നമുക്ക് ഇവനൊന്ന് പിടിച്ചെടുത്തേക്കാം. അപ്പോൾ അതേ നമ്മൾ അവനെ പിടിച്ചെടുത്തിട്ടുണ്ട്. വലിയ അനുസരണക്കേടും കാര്യങ്ങളൊന്നുമില്ല. ആള് പിടക്കണമെന്നില്ല. നല്ല എന്താ പറയുക, നല്ല കൊച്ചായിട്ട് കിടക്കാനാണ്. അപ്പോൾ ഇവൻ്റെ നീളം ഏകദേശം ഇത്രയും നീളമുണ്ട്. അപ്പോൾ ഇവൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നേക്കാം. ഇത് റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷ് എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ടെയിലിന് നല്ല റെഡ് കളർ വരും. ഇപ്പോൾ പിടിച്ചപ്പോഴത്തേക്കും പേടി കൊണ്ടാണ് അങ്ങനെ ഇരിക്കണം. അതുകൂടാതെ ഇവന്മാരുടെ ടോപ്പിലെ ഈ ഒരു ഭാഗം നല്ല രീതിയിൽ മുഴച്ചു വരും. പിന്നെ നല്ല ഹാർഡായിട്ടുള്ള മുള്ളാണ് ആ ഫ്രണ്ട് വശത്ത് കാണുന്നത്. അപ്പോൾ അധികം നേരം ബുദ്ധിമുട്ടിക്കാണ്ട് നമുക്ക് പിന്നെ ടാങ്കിലേക്ക് മാറ്റിയേക്കാം. അടുത്തത് നമുക്ക് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടാങ്കൊന്ന് വെള്ളം ഒഴിച്ചെല്ലാം കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഫില്ല് ചെയ്യണം. നമ്മളിവിടെ ചെയ്യണത് ക്യാറ്റ് ഫിഷിന് മാത്രമാണ് ഏകദേശം ഇങ്ങനെ ചെയ്യണത്. പിടിച്ചു വെക്കാണ്ട് ഡയറക്റ്റായിട്ട് തന്നെയാണ് നമ്മൾ വെള്ളം അടിക്കുന്നത്. ബോർവില്ലുള്ളതാണ് നമ്മൾ അടിച്ച് കയറ്റണത്. അപ്പോൾ ബാക്കിയുള്ള ഫിഷിനൊക്കെ നമ്മൾ ഏകദേശം 3 ദിവസം വെള്ളം പിടിച്ചു വെച്ച് കണ്ടീഷൻ ചെയ്തിട്ടാണ് ഫിഷിന് ഇടുന്നത്. ഇവന്മാരി ഇത്തിരി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫിഷായത് കാരണമാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വെള്ളം അടിച്ച് കയറ്റിയിട്ട് അപ്പോൾ തന്നെ മീൻ ഇടുന്നത്. ഇതേവരായിട്ട് ഇവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇവന്മാർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം 3/4 വെള്ളമേ നടക്കുന്നുള്ളൂ. കാര്യം ഓവറായിട്ട് വെള്ളം ഒഴി കഴിഞ്ഞാൽ അവന്മാർക്ക് ഫീഡ് എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ വെള്ളം ഏകദേശം നിറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഇവന്മാരെ പിടിച്ചെന്നിടാം. നല്ല ക്ലിയറായിട്ടുള്ള വെള്ളം തന്നെ ഉണ്ടാവും, വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അടുത്തത് നമുക്ക് ഇവന്മാരെ
പിടിച്ചിട്ട് ആംഗിലേക്ക് ഇടാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കബൂട്ട കോയിന ഒന്ന് പിടിച്ചിട്ടേക്കാം. നമ്മുടെ കബൂട്ട കോയിനെ പിടിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ അവനങ്ങാട് റിലീസ് ചെയ്തേക്കാം. ഇനി അടുത്തത് നമുക്ക് പിടിക്കാനുള്ളത് നമ്മുടെ ക്യാറ്റ് ഫിഷനാണ്. അപ്പോൾ ക്യാറ്റ് ഫിഷിനെ പിടിച്ച് ഇടുന്നതിനേക്ക് മുമ്പ് നമുക്ക് ഇവനൊന്ന് അളന്ന് നോക്കണം. പിന്നെ എന്തോരം വലിപ്പത്തിയെന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അറിയാൻ വേണ്ടിയാണ്. ആദ്യം തന്നെ നമുക്ക് ഇവനെ ബക്കറ്റിൽ നിന്നൊന്ന് പുറത്തെടുക്കാം. വെള്ളം കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞിട്ട് നമുക്ക് ഇവനെ പുറത്തെടുത്ത് നമ്മുടെ വലയിൽ വെച്ച് ഒന്ന് നോക്കാം എന്തോരായിട്ടുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വലിപ്പത്തിയിട്ടുണ്ട്. ഈ ബക്കറ്റിൻ്റെ അത്രയും തന്നെ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 10-15 inches ഉണ്ടാവുമെന്നാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ ഈ ക്യാറ്റ് ഫിഷിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത് ഈ മുള്ള് നമ്മുടെ ശരീരത്തിൽ കൊള്ളാതെ നോക്കുക. നല്ല രീതിയിൽ നമുക്ക് വേദന ഉണ്ടാവും ആ ഒരു മുള്ളും ഉണ്ടാല്. അപ്പോൾ ക്യാറ്റ് ഫിഷിനെ വളർത്തുന്ന ആൾക്കാർ അതൊന്ന് ഡയറക്റ്റായിട്ടൊന്ന് കൊള്ളാതെ നോക്കി വെക്കുക. അപ്പോൾ നമുക്ക് അധികം വൈകാതെ ഇവൻ്റെ വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് നമുക്കൊന്ന് അളന്ന് നോക്കാം. കണ്ടോ, നമ്മുടെ ക്യാറ്റ് ഫിഷ് ഏകദേശം ഇത്രയും വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇവനെ കൊണ്ടുവന്നപ്പോൾ എന്തോരം ഉണ്ടായെന്ന് നമ്മളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നപ്പോൾ ഇത് ഏകദേശം ഇത്രയും ഉണ്ടാവുള്ളു. ഇത് നമ്മുടെ ഫസ്റ്റ് കൊണ്ടുവന്നപ്പോൾ പ്ലാസ്റ്റിക് കവറിൽ നിന്നെടുത്ത വീഡിയോസാണ്. തീരെ കുഞ്ഞനായിരുന്നു, ഉള്ളം കൈയുടെ അത്രയും തന്നെ ഉണ്ടായുള്ളൂ നമ്മുടെ ക്യാറ്റ് ഫിഷ്. ആദ്യം നമ്മൾ ചെമ്മീനും കാര്യങ്ങളൊക്കെ കൊടുത്താണ് വളർത്തിയത്. ഇപ്പോഴും നമ്മൾ ചെമ്മീനാണ് കൊടുക്കുന്നത്. അവസാനം നമ്മൾ ഇവനെ ഫീഡ് ചെയ്യണ ഒരു വീഡിയോസ് ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ് ചെറുതായിട്ട്. ഈ ഒരു സ്റ്റേജ് എത്തിയപ്പോഴാണ് നമ്മൾ ഇവനെ ഈ ഒരു ടാങ്കിലേക്ക് മാറ്റിയിട്ട്. കണ്ട, അത്യാവശ്യം ഒരു ഉള്ളം കൈയുടെ വലിപ്പം ഉണ്ടായപ്പോഴാണ് നമ്മൾ ഈ ടാങ്കിലേക്ക് മാറ്റിയിട്ട്. ഇപ്പം നമ്മുടെ ക്യാറ്റ് ഫിഷിൻ്റെ അളവ് എന്ന് പറയുന്നത് 10 inches. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് വളർന്നിട്ടുണ്ട് നമ്മുടെ ക്യാറ്റ് ഫിഷ്. അപ്പോൾ കറക്റ്റ് 10 inches. ഇനി ഇവൻ്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. ഈ മേളിൽ റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷ് എന്ന് പറഞ്ഞ പോലെ ടെയിൽ മാത്രമല്ല, ഈ ഒരു ഭാഗത്തും അവൻ്റെ മേളിലത്തെ ഫിന്നിലും റെഡ് കളർ കയറി വരും. അപ്പോൾ ആൾ നല്ല അടിപൊളി പെറ്റാണ്ടാണ്. നമുക്ക് അടിപൊളിയായിട്ട് ഇണക്കി വളർത്താൻ പറ്റിയൊരു പെറ്റാണ്. പിന്നെ മര അടിഭാഗം ഭയങ്കര സോഫ്റ്റാണ്, മേൽഭാഗം അതേപോലെ തന്നെ ഇത്തിരി ഹാർഡുമാണ്. അപ്പോൾ ഈ ഒരു മുള്ള് കൊള്ളാതെ നോക്കുക എല്ലാവരും. അപ്പോൾ അധികം വൈകാതെ നമുക്ക് ഇവനെ അങ്ങോട്ട് റിലീസ് ചെയ്തേക്കാം. അപ്പോൾ ആള് നല്ല ഹാപ്പിയാണ്, നല്ല അടിപൊളിയായിട്ട് നീന്തി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇവനെ കാണാം. അത് കഴിഞ്ഞിട്ട് ഇവനെ ഫീഡ് ചെയ്യണത് കൂടി ഒന്ന് കാണിച്ചു തന്നേക്കാം. അപ്പോൾ ആൾ ഹാപ്പി ആയിട്ടിരിക്കണാണ്. അപ്പോൾ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല, അത്യാവശ്യം ക്ഷീണമൊന്നും ഇല്ലാതെ നമ്മൾ നല്ല രീതിയിൽ ഫുഡൊക്കെ കൊടുത്ത് നല്ല ഹെൽത്തി ആയിട്ട് നിർത്തിയേക്കണാണ്. പിന്നെ മെയിനായിട്ട് നമ്മൾ ചെമ്മീൻ പിന്നെ ബീഫിൻ്റെ ഹാർട്ടൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വാട്ടർ ചേഞ്ചിങ് ഏകദേശം കഴിഞ്ഞ് അവനെ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്ത നമുക്ക് അവന് കുറച്ച് ഫുഡ് കൊടുത്ത് നോക്കാം. നമ്മുടെ ബീഫിൻ്റെ ഹാർട്ടാണ്, നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞെടുത്തേക്കണാണ്. അപ്പോൾ നമുക്ക് ഫീഡ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് കഴിക്കണുണ്ടായില്ലേ എന്നൊക്കെ നോക്കാം. അപ്പോൾ ആൾ താഴ്ത്തു വരിക്കണാണ്. അപ്പോൾ മീന് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മീൻ ഫീഡ് എടുക്കില്ല, നമ്മൾ വെള്ളം മാറ്റി ഉടനെ തന്നെയാണ് നമ്മൾ ഫീഡ് ചെയ്യണത്. അപ്പോൾ എടുക്കോ ഇല്ലേ എന്നൊന്നും അറിയാൻ പാടില്ല, എന്തായാലും ഇട്ട് നോക്കാം. ഫസ്റ്റത്തെ പീസ് എടുത്തില്ല, ഇനി എന്തായാലും നോക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് ഫസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ പീസും എടുത്തിട്ടുണ്ട്. നമ്മൾ 2-3 pieces കൂടി അവൻ ഇട്ട് കൊടുക്കുന്നതാണ്. എന്തായാലും എടുക്കുമെന്ന് ഉറപ്പാണ്, കാരണം വലിയ പേടിയും കാര്യങ്ങളൊന്നും ഇല്ല ആൾക്ക്. കാരണം വെള്ളം മാറ്റി ഉടനെ തന്നെ നമ്മൾ ഫുഡ് കൊടുത്തപ്പോൾ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഫുഡൊക്കെയാണ് ഇവന് കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ, ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കുക. അപ്പോൾ ഓക്കെ, എന്നാൽ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം.